നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 15 ബുധനാഴ്ച. സമാന സ്വഭാവമുള്ള 5 വകുപ്പുകൾ ഏകോപിപ്പിച്ച് തദ്ദേശ ഭരണ പൊതു സർവീസ് രൂപീകരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പഞ്ചായത്ത്, ഗ്രാമവികസനം, മുനിസിപ്പൽ കോമൺ സർവീസ്, തദ്ദേശം, ഗ്രാമ നഗരാസൂത്രണം എന്നീ വകുപ്പുകളാണ് ഏകോപിപ്പിച്ച് ഒരു ഡയറക്ടറേറ്റിന് കീഴിലാക്കുക. ഈ വകുപ്പുകളിലെ 30,000 ജീവനക്കാർ ഇനി ഒറ്റ വകുപ്പിന് കീഴിലാകും. കള്ളക്കടത്ത് കേസിലെ പ്രതികൾക്ക് സെക്രട്ടേറിയറ്റിനു മുന്നിലെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഫ്ളാറ്റ് ബുക്ക് ചെയ്തത് സെക്രട്ടേറിയറ്റ് ജീവനക്കാരൻ. ശിവശങ്കറിന് കീഴിലുള്ള ജീവനക്കാരനെന്ന് പറഞ്ഞ് അരുൺ എന്നയാളാണ് ഫ്ളാറ്റ് ബുക്ക് ചെയ്തത്. കള്ളക്കടത്ത് സംഘത്തിന്റെ ചർച്ചകളിൽ സ്വപ്നയുടെ ഭർത്താവ് ജയശങ്കറും പങ്കാളിയായിട്ടുണ്ടെന്നും കസ്റ്റംസിന് വിവരം ലഭിച്ചു. സ്വപ്ന സുഹൃത്താണെന്നും പലതവണ കൂടിക്കാഴ്ച നടത്തിയെന്നും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കർ കസ്റ്റംസിനോട് സമ്മതിച്ചു. സന്ദീപിനെയും സരിത്തിനെയും സ്വപ്നയുടെ സുഹൃത്തുക്കളെന്ന നിലയിലാണ് പരിചയമെന്നും ശിവശങ്കർ പറഞ്ഞു. അവർ വഴിവിട്ട നീക്കങ്ങൾ നടത്തിയിരുന്നെന്ന് അറിവില്ലായിരുന്നുവെന്നാണ് ശിവശങ്കറിന്റെ വാദം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിനെ കസ്റ്റംസ് 9 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇന്ന് പുലർച്ചെ 2:30 അവസാനിച്ചത്. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 91.46% വിജയം. പരീക്ഷ എഴുതിയ 8,73,015 വിദ്യാർത്ഥികളിൽ 7,13,121 പേർ ഉപരിപഠനത്തിന് അർഹരായി. പ്ലസ് ടുവിന് 85.1% വിജയം. കഴിഞ്ഞ തവണ 84.33% വിജയശതമാനം കൂടിയ ജില്ല എറണാകുളം. 114 സ്കൂളുകൾക്ക് 100% വിജയം. വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് അറിയിച്ചു. സംസ്ഥാനത്ത് കോവിഡ് വൈറസ് കൂടുതൽ പടരുമെന്ന് മന്ത്രിസഭായോഗം വിലയിരുത്തി. ഓഗസ്റ്റ് മാസത്തോടെ ഓരോ ജില്ലയിലും 5,000 രോഗികൾ ഉണ്ടാകും. പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. ആശങ്കാജനകമായ സാഹചര്യം മുന്നിൽ കണ്ട് ഓരോ പഞ്ചായത്തിലും കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ ഒരുക്കും. കേരളത്തിൽ ഒരു കോവിഡ് മരണം കൂടി. ഇന്നലെ മരിച്ച തിരൂർ പുറത്തൂർ സ്വദേശി അബ്ദുൾ ഖാദറിനാണ് രോഗം സ്ഥിരീകരിച്ചത്. 70-കാരനായ ഇദ്ദേഹം ബാംഗ്ലൂരുവിൽ നിന്ന് എത്തി നിരീക്ഷണത്തിലായിരുന്നു. സ്വർണ്ണക്കടത്ത് നടത്തിയ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ സന്ദീപിന്റെ NIA കസ്റ്റഡിയിലെടുത്ത ബാഗ് ഇന്ന് തുറന്ന് പരിശോധിക്കും. ബാഗ് പരിശോധിക്കുന്നതിന് NIA സമർപ്പിച്ച അപേക്ഷ കോടതി സ്വീകരിച്ചു. ഉച്ചയ്ക്ക് ശേഷം സ്പെഷ്യൽ ജഡ്ജിന്റെ സാന്നിധ്യത്തിലാകും ബാഗ് പരിശോധന. ധനബിൽ പാസാക്കാൻ ഈ മാസം 27 നിയമസഭ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സെക്രട്ടേറിയറ്റിനുള്ളിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് നോർത്ത് ബ്ലോക്കിലേക്ക് ഇരച്ചുകയറി പ്രതിഷേധിച്ചത്. മന്ത്രിസഭായോഗത്തിന് ശേഷം മന്ത്രിമാർ പുറത്തേക്ക് വരുമ്പോഴായിരുന്നു പ്രതിഷേധം. നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിക്ക് ഇനിയും എന്ത് തെളിവാണ് വേണ്ടത്? സംസ്ഥാനത്തെ അപമാനിച്ചവർക്ക് കുടപിടിക്കുകയാണ് മുഖ്യമന്ത്രി. രാജ്യദ്രോഹക്കുറ്റം ചെയ്തവരെ സംരക്ഷിക്കുന്നു. ഇനിയും മുഖ്യമന്ത്രിക്ക് എന്ത് തെളിവാണ് വേണ്ടത്? ചെന്നിത്തല ചോദിച്ചു. കോൺഗ്രസ് നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞ സച്ചിൻ പൈലറ്റ് BJPയിൽ ചേരില്ലെന്ന് വ്യക്തമാക്കി. തന്നെ ഗാന്ധി കുടുംബത്തിനു മുന്നിൽ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവരാണ് ഇത്തരത്തിൽ പറഞ്ഞു പരത്തുന്നതെന്നും സച്ചിൻ പൈലറ്റ്. ഇതുവരെ ഒരു BJP നേതാവുമായും താൻ ചർച്ച നടത്തിയിട്ടില്ല. ജനസേവനം തുടരും. കോൺഗ്രസിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം ശരിയല്ല, സച്ചിൻ വ്യക്തമാക്കി. സച്ചിനെ കഴിഞ്ഞ ദിവസം PCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും നീക്കിയിരുന്നു. കോവിഡ് പരിശോധനയ്ക്ക് തയ്യാറല്ലെന്ന് ബോളിവുഡ് നടി രേഖ. രേഖയുടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനും 2 ജോലിക്കാർക്കും കോവിഡ് 19 സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ രേഖയുടെ ബംഗ്ലാവ് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ സീൽ ചെയ്തിരുന്നു. കോർപ്പറേഷൻ അധികൃതരെ രേഖ വീട്ടിൽ കയറ്റാതെ മടക്കിവിട്ടു. ഛത്തീസ്ഗഡിൽ ക്യാബിനറ്റ് മന്ത്രിമാരുടെ ഓഫീസുകളിൽ പാർലമെന്ററി സെക്രട്ടറിമാരായി 15 കോൺഗ്രസ് MLA മാരെ നിയമിച്ച് മുഖ്യമന്ത്രി ഭൂപേഷ് ബഘേൽ. പുതുമുഖ MLA മാർക്കാണ് നിയമനം. രാജസ്ഥാനിലെ അട്ടിമറി ആവർത്തിക്കുമെന്ന് ഭയന്നാണ് കോൺഗ്രസ് നിയമനം നടത്തിയതെന്ന് BJP. ഗുജറാത്തിൽ മന്ത്രിയുടെ മകനുമായി തർക്കിച്ചതിനെ സ്ഥലം മാറ്റിയതോടെ അവധിയിൽ പ്രവേശിച്ച വനിതാ കോൺസ്റ്റബിളിനെ സൂറത്ത് പോലീസിന്റെ സംരക്ഷണം. ജീവന് ഭീഷണിയുണ്ടെന്ന പരാതിയെ തുടർന്നാണ് കോൺസ്റ്റബിൾ സുനിത യാദവിനെ പോലീസ് സംരക്ഷണം അനുവദിച്ചത്. ജോലി രാജിവെക്കുമെന്ന് സുനിത ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. IPS ഓഫീസറായി പോലീസിൽ തിരിച്ചെത്തുമെന്നും സുനിത യാദവ്. സാംസങ്ങിന് ആപ്പിൾ $100 കോടി നഷ്ടപരിഹാരം നൽകിയെന്ന് റിപ്പോർട്ടുകൾ. നേരത്തെ ഓർഡർ ചെയ്ത OLED സ്ക്രീനുകൾ നൽകുന്നതിൽ ആപ്പിൾ വീഴ്ച വരുത്തിയതിനാലാണ് നഷ്ടപരിഹാരം.
ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആദ്യ നാലിലെത്താനുള്ള പോരാട്ടം കനക്കുമ്പോൾ നിർണായക ജയവുമായി ചെൽസി. സ്വന്തം മൈതാനത്ത് നടന്ന മത്സരത്തിൽ നോർവിച്ച് സിറ്റിയെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് നീലപ്പട മറികടന്നത്. ജയത്തോടെ 36 മത്സരങ്ങളിൽ നിന്ന് 63 പോയിന്റുമായി ചെൽസി മൂന്നാം സ്ഥാനം ഭദ്രമാക്കി. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായണ വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ അവിനീത്. ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ വാർത്തകൾ വിരൽ തുമ്പിൽ.